ജിങ്കൻ, ആദിൽ ഖാൻ, സുഭാശിഷ് ബോസ്, ആഹാ അന്തസ്. നമസ്കാരം എവർക്കും, ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കിങ്സ് കപ്പിലെ മൂന്നാം സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഒരു ഗോളിന് തായ്ലാന്റിനെ തകർത്തിരിക്കുകയാണ്. ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കിങ്സ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഒരുപാട് നല്ല താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് താരങ്ങളെ മിസ് ചെയ്തിരുന്നു. കാരണം സ്റ്റാർട്ടിംഗ് ഇലവനിൽ പോയിട്ട് സ്ക്വാഡിൽ പോലും സുനിൽ ഛേത്രി എന്ന പേര് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ലെങ്കിൽ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് കോച്ച് ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്കിതിൽ കാണാവുന്നതാണ്. ഈ സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താരങ്ങൾക്ക് അവസരം ലഭിക്കാതെ ഇന്ത്യൻ ടീമിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവസരം നൽകാനായിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു ഈ ഒരു സ്ക്വാഡ് ഞാൻ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ഇന്ത്യ തായ്ലാന്റിനെ തോൽപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഹൈലൈറ്റഡ് പോയിന്റ് തന്നെയാണ്. തായ്ലാന്റിനെ കിട്ടലിനായിട്ട് തോൽപ്പിച്ചു. ഗോൾ വന്ന വഴി എന്ന് പറയുന്ന ഒരു ഫ്രീ കിക്ക് ആണ്. വളരെ മോശമായിട്ടാണ് ആ ഫ്രീ കിക്ക് എടുത്തത്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വളരെ ശക്തിയില്ലാത്തൊരു ഫ്രീ കിക്ക് ആയിരുന്നു. പക്ഷേ തായ്ലൻഡ് ഡിഫൻഡേഴ്സ് അത് ഒഴിവാക്കാൻ പെട്ട പാട്, അല്ലെങ്കിൽ ആ ഒഴിവാക്കുന്നത് അവർക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആണ് ഇന്ത്യ മുതലെടുത്ത് ഗോളാക്കുന്നത്. ആ ഒരു ഒഴിവാക്കുമ്പോൾ അവരുടെ എവിടെയൊക്കെയോ തട്ടി അത് നേരെ വരുന്നത് ആദിൽ ഖാന്റെ കാലിലേക്കാണ്. അദ്ദേഹം ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി. പക്ഷെ ഒരു 50-50 ചാൻസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിലെ ഏകദേശം എല്ലാ പ്ലേയേഴ്സും ആ ബോക്സിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് ചെയ്യാൻ ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു. ഒഴിവാക്കി കളയാനും ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദിൽ ഖാന് ആ ഒരു ബോൾ എങ്ങനെ അവിടെ എത്തിച്ചു കൊടുക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു 50-50 പാസ് ആണ് നൽകിയത്. ആ 50-50 പാസ് തടുത്തിടാൻ ഒരു താരങ്ങളും ട്രൈ ചെയ്തില്ല. അതായത് തായ്ലൻഡിലെ ഒരു താരങ്ങളും ആ ഒരു ബോൾ തട്ടിയിടാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സമയം നോക്കി അരുവിത്താപ്പ കൃത്യമായിട്ട് എന്റർ ചെയ്ത് ഒരു കിടിലൻ ടച്ചിലൂടെ ഒരു ഗോൾ നേടുന്നു. ആ ഒരൊറ്റ ഗോളിന്റെ ലീഡാണ് ഇന്ത്യ ആ 90 മിനിറ്റും കളിച്ചത് അവസാനം ഇന്ത്യ വിജയിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം ഒരു മികച്ച ഡിഫൻഡിംഗ് ടീം എന്ന് തന്നെ പറയാം ഇന്ത്യൻ ടീമിന്റെ കാര്യം എന്ന് പറയുന്നത്. ഗോൾ കീപ്പറായിട്ടുള്ള അമരീന്ദർ സിംഗിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 80% സേവുകൾ നടത്തിയിരുന്നത് ഡിഫൻഡേഴ്സ് ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം അമരീന്ദർ സിംഗിന് അധികം പ്രഷർ വരുന്നതിനെ ഒക്കെ തടുത്തിട്ടത് ഡിഫൻഡേഴ്സ് തന്നെയാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലായിരുന്നു അമരീന്ദർ സിംഗിന് കുറച്ചുകൂടെ അറ്റാക്കുകളും കാര്യങ്ങളും കൂടുതലായിട്ട് വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡിഫൻഡേഴ്സ് ഓരോരുത്തരും എടുത്തു പറയുക തന്നെ വേണം. അതിൽ ഏറ്റവും മികച്ചത് ആദിൽ ഖാനും അതുപോലെ തന്നെ സുഭാശിഷ് ബോസും സന്ദേശ് സിംഗിനും. ഒരു രക്ഷയില്ലാത്ത പ്രണയം സന്ദേശ് സിംഗിനെയും ആദിൽ ഖാനെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ തന്നെ നമുക്ക് അതിലുണ്ടായിരുന്നു. പിന്നീട് ഇരു ടീമുകളും ഏറ്റവും കൂടുതൽ അനുഭവിച്ച പ്രഷർ എന്ന് പറയുന്നത് ക്ലൈമറ്റിന്റെ തന്നെയായിരുന്നു. വളരെ ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അതിന്റെ നേല് കാരണം മുകളിലൂടെയാണോ താഴെക്കൂടെയാണോ ബോൾ പോകുന്നത് എന്നൊരു പിടുത്തില്ലായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ കളി കാണുമ്പോൾ നമുക്ക്. എനിക്ക് അത് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു. പിന്നീട് 46 മിനിറ്റിൽ ഒരു സംഭവം ഉണ്ടായി. അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഏറ്റവും ഡ്രോബാക്ക് എന്താണെന്ന് കാണിച്ചെന്ന് 46 മിനിറ്റ് ആയിരുന്നു അത്. ഒരു മിഡ് റേഞ്ചിൽ നിന്നും ഫറൂഖ് ചൗധരിക്ക് ഒരു ബോൾ ലഭിക്കുന്നു. ഒരു ഡിഫൻഡറും തന്റെ ഫ്രണ്ടിലില്ല. മുമ്പോട്ട് ഫാറൂഖ് ചൗധരി ബോളുമായിട്ട് കുതിക്കുന്നു. ഗോൾ കീപ്പർ മാത്രം മുമ്പിൽ. ഒരു ചെറിയ ഷോട്ട് അടിച്ചാൽ പോലും ചിലപ്പോൾ ഒരു 20% ആ ഗോൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡിഫൻഡർ പുറകിൽ ഓടി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഫാറൂഖ് ചൗധരിക്ക് പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് ഓടാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ആ ഒരു എനർജി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറകിൽ വന്ന ആദ്യ ഡിഫൻഡറെ കടന്നു പോകാൻ അദ്ദേഹം അനുവദിക്കുന്നു. ആദ്യം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുശേഷം അദ്ദേഹം ഒരു ചെറിയ സ്കില്ലൊക്കെ കാണിക്കാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അതിനുശേഷം അഴുത്താപ്പയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം പന്ത് വെച്ചു കൊടുത്തു. അപ്പോഴേക്കും ഡിഫൻഡേഴ്സ് ഒക്കെ വന്ന് ആ പന്ത് ക്ലിയർ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി. ഇതാണ് ഇന്ത്യൻ താരങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു എനർജി എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്കില്ല എന്നുള്ളതാണ്. 46 മിനിറ്റ് കളിച്ച ഒരു താരമായതുകൊണ്ട് മാത്രം നമുക്ക് അതിനെ ഒഴിവാക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ചാൻസ് ലഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു എന്തുകൊണ്ടാണ് ഇന്ത്യൻ താരങ്ങളും ഫോറിൻ താരങ്ങളും നമ്മുടെ ഡിഫറൻസ് നമുക്ക് അതിൽ കാണാവുന്ന ഒരു സംഭവം മാത്രമായിരുന്നു അത്. ഇന്ത്യ എന്ന് പറഞ്ഞ ടീം ഒരു ആവറേജ് ടീമിനെ ഇറക്കി ഒരു ഗോളിന് വിജയം നേടുക എന്ന് പറയുന്ന ഒരു നിസ്സാരപ്പെട്ട കളിയൊന്നും ആയതിനാൽ ഇന്ത്യയുടെ ഒരു മികച്ച സ്ക്വാഡിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു വിജയം തന്നെ നമുക്ക് സൃഷ്ടിക്കാമായിരുന്നു. അത് കുഴപ്പമില്ല. എങ്കിൽ കൂടി എല്ലാവർക്കും അവസരവും ലഭിച്ചു. ഇന്ത്യ ഒരു വിജയവും കൈവരിച്ചു. തായ്ലൻഡിന്റെ കോച്ച് കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത് ഇന്ത്യയെ കൂട്ടാനുള്ള എല്ലാ വഴിയും നിങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ത് വഴിയാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഇന്ത്യ തായ്ലൻഡ് ഒരു ഗോളിന് പരാജയപ്പെട്ടു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റാരും കണ്ടുപിടുത്തുന്നവരേക്കും ബൈ.